അഡ്വക്കേറ്റ് അരുൺ, ഒന്നാമത്തെ കാര്യം ഞാൻ ഊന്നിയത് അതുകൊണ്ട് തന്നെയാണ്, നമ്മൾ ഈ യാത്രക്കിടയിലുണ്ടായ പ്രശ്നങ്ങളുണ്ട്, ഞാനത് താങ്കളിലേക്കും വരും, അതിൽ നിങ്ങളും സമാധാനം പറയേണ്ട, വിശദീകരിക്കേണ്ട ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ ഈ യാത്ര എന്തിനായിരുന്നു? കേരളം എന്നൊരു സംസ്ഥാനവുമായി ബന്ധപ്പെട്ട ഗൗരവമായ പ്രശ്നങ്ങൾ ഈ നിയോജക മണ്ഡലങ്ങളിൽ അവതരിപ്പിച്ചിട്ടുണ്ട്, തർക്കമൊന്നുമില്ല. പക്ഷേ ആ പ്രശ്നങ്ങളെ പ്രതിപക്ഷം മനസ്സിലാക്കിയിട്ടേ ഇല്ല എന്നാണോ ഇപ്പോൾ മനസ്സിലാവേണ്ടത്? ഈ യാത്ര എല്ലാം അവസാനിച്ചു മാസം പിന്നിട്ടിട്ട് സംസാരിക്കുമ്പോഴും ആ കോർ ഇഷ്യൂവിലേക്ക് വരാൻ നിജേഷ് തയ്യാറാകുന്നില്ല, അല്ലെങ്കിൽ അവർക്കതേക്കുറിച്ച് ഒരു ബോധ്യം വരാത്ത വിധത്തിൽ അവർ നിൽക്കുകയാണ്. എന്താണ് ഇതേക്കുറിച്ച് ആദ്യം ആമുഖമായി അരുണിന് പറയാനുള്ളത്? ശരത്, ഇപ്പോൾ കോൺഗ്രസിൻ്റെ പ്രതിനിധി പറഞ്ഞു ഈ യാത്രയുടെ ഉദ്ദേശം എന്തെന്ന് മനസ്സിലായില്ല എന്ന്. അതിനിപ്പോൾ നമുക്ക് വിമർശിക്കാൻ കഴിയില്ല, കാരണം അവർ അത് എന്തിനാണ് യാത്ര എന്ന് മനസ്സിലാക്കാൻ ശ്രമിച്ചില്ല. പക്ഷേ പല കോൺഗ്രസ് നേതാക്കന്മാരും ഇതിനിടയിൽ ശ്രമിച്ചു, അവർക്ക് കണ്ടെത്തുകയും ചെയ്തു. നമ്മൾ ഈ മാർച്ച് നവകേരള സദസ്സ് നടത്തിയത് പ്രധാനമായും ആഗോളവൽക്കരണ നയങ്ങൾക്ക് ബദൽ സൃഷ്ടിച്ച് ഒരു വികസിത രാജ്യത്തിനോടൊപ്പം അതിനേക്കാൾ മുന്നേറിക്കൊണ്ടിരിക്കുന്ന കേരളത്തെ തകർക്കാൻ കേന്ദ്ര ഗവൺമെൻറ് നടത്തിക്കൊണ്ടിരിക്കുന്ന ശ്രമങ്ങൾ, ആ ശ്രമങ്ങൾ എന്തൊക്കെയാണെന്ന് ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുക. രണ്ട്, അത്തരം ശ്രമങ്ങൾ നടക്കുമ്പോഴും അതിന് ബദൽ സൃഷ്ടിച്ചുകൊണ്ട് കേരളം നടത്തുന്ന ചെറുത്തുനിൽപ്പ് എന്തൊക്കെയാണെന്ന് ജനങ്ങൾക്ക് മുന്നിൽ വിശദീകരിക്കുക. അതുപോലെ പ്രകടന പത്രികയിൽ പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായി നടപ്പാക്കി ഒരു നവകേരള നിർമ്മിതിയിലേക്ക് കുതിക്കുന്ന കേരളത്തിൽ നിന്നുപോയ വികസന പദ്ധതികൾ, ജനങ്ങളുടെ പുതിയ ആശയങ്ങൾ, ജനങ്ങളുടെ പുതിയ നിർദ്ദേശങ്ങൾ എന്നിവ സ്വീകരിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് നവകേരള സദസ്സ് ആരംഭിച്ചത്. ഭരണ സംവിധാനത്തെ ജനകീയവൽക്കരിച്ചുകൊണ്ട് മുഖ്യമന്ത്രിയും മന്ത്രിമാരും എല്ലാ മണ്ഡലങ്ങളിലേക്കും എത്തുക എന്ന ഇത്തരത്തിലുള്ള ഒരു സദസ്സ് കേരളത്തിൻ്റെ ചരിത്രത്തിൽ ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല. സമാനതകളില്ലാത്ത ഈ ഒരു സംരംഭം ഏറ്റെടുത്ത് കേരളത്തിലെ ജനങ്ങൾ വൻ വിജയമാക്കി ഇതിനെ മാറ്റുന്നതാണ് നാം കണ്ടത്. സദസ്സ് തുടങ്ങി 12-ാം ദിവസം തൃശ്ശൂരിലെ MP TN പ്രതാപൻ, കോൺഗ്രസിൻ്റെ MP, ഇന്ത്യയുടെ പാർലമെൻറ്റിൽ കഴിഞ്ഞ 4.25 വർഷമായി മിണ്ടാതിരുന്ന TN പ്രതാപൻ ഒരു അടിയന്തര പ്രമേയം അവതരിപ്പിച്ചു. സാമ്പത്തികമായി കേന്ദ്രം കേരളത്തെ തകർത്തുകൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് കൃത്യമായി അതിൽ ചർച്ച നടത്തണം എന്നാവശ്യപ്പെടുന്ന സാഹചര്യമുണ്ടായി. നവകേരള സദസ്സിൻ്റെ ഒരു 18 ദിവസം പിന്നിട്ടപ്പോൾ കൊടിക്കുന്നൽ സുരേഷ് എന്ന് പറയുന്ന കോൺഗ്രസിൻ്റെ MP മറ്റൊരു പ്രമേയം അവതരിപ്പിച്ചു. ഗവർണറെ ഉപയോഗിച്ചുകൊണ്ട് ഈ സംസ്ഥാനത്തെ തകർക്കാൻ ശ്രമിക്കുന്നു, അതുകൊണ്ട് ഗവർണറെ നിലക്ക് നിർത്താൻ തയ്യാറാകണം എന്നാവശ്യപ്പെടുകയുണ്ടായി. നവകേരള സദസ് ഒരു 25 ദിവസം പിന്നിട്ടപ്പോൾ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ പറഞ്ഞു, കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങളെ കേന്ദ്രം സാമ്പത്തികമായി തകർക്കുന്നു, പലതരത്തിൽ ഉപരോധം ഏർപ്പെടുത്തിക്കൊണ്ട് അങ്ങ് ഞെക്കിപ്പീച്ചിക്കൊണ്ടിരിക്കുകയാണ്, അതുകൊണ്ട് കേന്ദ്രം മാന്യത പാലിക്കണം എന്ന് പറയുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെക്ക് മനസ്സിലായി, TN പ്രതാപൻ MP മനസ്സിലായി, കൊടിക്കുന്നൽ സുരേഷ് MP മനസ്സിലായി, അങ്ങനെ പല കോൺഗ്രസ് നേതാക്കന്മാർക്കും പലതും മനസ്സിലായി. ഏത് നവകേരള സദസ്സിൻ്റെ ഭാഗമായി ഉയർത്തിയിരിക്കുന്ന മുദ്രാവാക്യങ്ങൾ ജനങ്ങൾ ഗൗരവത്തോടെ ചർച്ച ചെയ്യുന്നുണ്ടെന്നും 10,000-ക്കണക്കിന് ആളുകൾ ഈ സദസ്സിലേക്ക് വരികയാണെന്നും വലിയ കൃത്യമായിട്ടുള്ള ധാരണയോടെ ജനങ്ങൾ തിരിച്ചു പോകുകയാണെന്നും ഈ കേന്ദ്ര അവഗണനയ്ക്കെതിരെ ശക്തമായി പോരാടണമെന്ന ഉറച്ച തീരുമാനത്തിലേക്ക് കേരള ജനത ഓരോ മണ്ഡലങ്ങൾ മുന്നേറിക്കൊണ്ടിരിക്കുമ്പോഴും മനസ്സിലായി മുന്നോട്ട് പോവുകയാണെന്നുള്ള യാഥാർത്ഥ്യം ഇവർ തിരിച്ചറിയുകയാണ്. അവിടെ അരുൺ എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ UDF MPമാർ ഇക്കാര്യത്തിൽ കേരളത്തിന്റെ പൊതു ആവശ്യത്തിന് വേണ്ടി എന്താണ് ചെയ്യുന്നത് എന്ന് ഇതേ യോഗങ്ങളിൽ മന്ത്രിമാരും മുഖ്യമന്ത്രിയും ചോദിച്ചൊരു സാഹചര്യത്തിലാണ് താങ്കൾ ഇപ്പോൾ വിശദീകരിച്ചതുപോലുള്ള പ്രക്രിയകൾ ദില്ലി കേന്ദ്രീകരിച്ചുണ്ടായത്. താങ്കൾ പറഞ്ഞ പോലെ കേരളത്തിലേക്ക് വരുമ്പോൾ ആ സമീപനമല്ല കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളത്, അതെന്തുകൊണ്ടാണ്? ഇതൊരു ഇമേജ് ബിൽഡിംഗ് പ്രക്രിയ മാത്രമാണ് എന്ന നിലയിലേക്ക് ഈ യാത്രയിൽ ഒരു മതിപ്പും അവർ കാണുന്നില്ലല്ലോ. ജനം ഈ സർക്കാരിൽ നിന്ന് അകന്നു എന്നാണ് പ്രതിപക്ഷത്തിൻ്റെ വിലയിരുത്തൽ. അല്ല, ഇത് കൃത്യമായി 140 മണ്ഡലങ്ങളിലെ മുഖ്യമന്ത്രിയും മന്ത്രിമാരും വിശദീകരിച്ച സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. അതായത് 57,400 കോടി രൂപ കഴിഞ്ഞ വർഷം കേരളത്തിന് കിട്ടിക്കൊണ്ടിരുന്ന വിഹിതം വെട്ടിക്കുറക്കപ്പെട്ടു എന്നത് ഏറ്റവും ഗൗരവമായിട്ടുള്ള കാര്യമല്ലേ? ഒരു കേരളത്തിന്റെ ബഡ്ജറ്റ്, ഒരു സംസ്ഥാനത്തിന്റെ ബഡ്ജറ്റ് എന്ന് പറഞ്ഞാൽ 1.32 ലക്ഷം കോടി രൂപയാണ്. 40% തുക കിട്ടിക്കൊണ്ടിരുന്ന തുകയിൽ നിന്ന് വെട്ടിക്കുറക്കപ്പെടുന്നു. അതിൻ്റെതായിട്ടുള്ള മാന്ദ്യം എല്ലാ മേഖലയിലും നിഴലിച്ച് നമ്മൾ കാണുകയാണ്. പക്ഷേ നമുക്ക് സാമൂഹ്യക്ഷേമ പദ്ധതികളിൽ നിന്ന് പിന്മാറാൻ കഴിയില്ല കേരളം പോലുള്ള ഒരു സംസ്ഥാനത്തിന്. അതുപോലെ പശ്ചാത്തല വികസന രംഗത്ത് ചിട്ടയായി മുന്നോട്ട് പോയാൽ മാത്രമേ നമുക്ക് വൻകിട വ്യവസായ സംരംഭങ്ങളെ വരെ കേരളത്തിലേക്ക് ആകർഷിക്കാൻ കഴിയൂ.
കഴിഞ്ഞ 7.5 വർഷമായി പശ്ചാത്തല വികസന രംഗത്ത് സമാനതകളില്ലാത്ത മുന്നേറ്റം നമ്മൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ പ്രകടന പത്രികയിൽ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച വികസന പദ്ധതികൾ ഓരോന്നായി നടപ്പാക്കി നമ്മൾ മുന്നേറിക്കൊണ്ടിരിക്കുകയാണ്. പ്രോഗ്രസ് റിപ്പോർട്ട് വരെ ജനങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിച്ച ഓരോ വികസന പദ്ധതിയുടെയും ആ പ്രോഗ്രസ് ജനങ്ങളെ ബോധ്യപ്പെടുത്തി നമ്മൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ സാമ്പത്തിക പ്രതിസന്ധികൾക്കിടയിലും എങ്ങനെ ഈ ഒരു ഗവൺമെൻറ്റിന് പ്രവർത്തിക്കാൻ കഴിയും എന്ന് നമ്മൾ കാണിച്ചു കൊടുക്കുകയാണ്. ബുദ്ധിമുട്ടുകളുണ്ട്, അതിൻ്റെതായിട്ടുള്ള പ്രതിഫലങ്ങളെല്ലാം ഉണ്ട്. പക്ഷേ കോൺഗ്രസ് ഇത് കൃത്യമായി മനസ്സിലാക്കിയിട്ടും ഈ കേരളത്തിൽ ഇന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്ന ആനുകൂല്യങ്ങൾ നിഷേധിക്കപ്പെടുമ്പോൾ ഒരക്ഷരം ഉരിയാടാൻ തയ്യാറാകുന്നില്ല. ഇപ്പോൾ 4.25 വർഷം കഴിഞ്ഞിട്ടാണ് ഒരു അടിയന്തര പ്രമേയം ഒരു MP കോൺഗ്രസിൻ്റെ MP അവതരിപ്പിച്ചത്. 18 MP കോൺഗ്രസിനും UDFനും ഉണ്ടല്ലോ. ഒരക്ഷരം ഈ കേരളത്തിന് വേണ്ടി ഉരിയാടുന്ന സാഹചര്യം ഉണ്ടായിട്ടില്ലല്ലോ. ഈ നവകേരള സദസ്സിൻ്റെ ഭാഗമായി ജനങ്ങളുമായി സംവദിച്ച നിരവധി പ്രശ്നം ഇപ്പോൾ ഗവർണർ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങളെല്ലാം നമ്മുടെ മുന്നിലുണ്ട്. ജനങ്ങളുടെ അഭിലാഷമാണ് നിയമസഭയിൽ പ്രതിഫലിക്കുന്നത്. 2 വർഷത്തിലധികം ഒരു ബില്ലിനുമേൽ അടയിരിക്കുക ഗവർണർ എന്നത് ഏറ്റവും ഗൗരവമായിട്ടുള്ള വിഷയമല്ലേ? നമ്മൾ സുപ്രീം കോടതിയെ സമീപിച്ച് സുപ്രീംകോടതി ഗൗരവമായിട്ട് ഇടപെട്ടപ്പോൾ ബില്ലുകൾക്കുമേൽ അടയിരിക്കുന്നവരായി മാറരുത് ഗവർണർമാർ, തീ കൊണ്ട് തലചൊറിയരുത്, അതുപോലെ ജനങ്ങൾ തെരഞ്ഞെടുത്ത ജനപ്രതിനിധികളെക്കാൾ മുകളിലല്ല ഗവർണർ എന്നതടക്കമുള്ള സുപ്രീം കോടതിയുടെ പരാമർശം വന്നപ്പോഴാണ് ഈ ഗവർണർ ഒപ്പിടാനും രാഷ്ട്രപതിക്ക് അയക്കാനും എല്ലാം ബില്ലുകൾ തയ്യാറാകുന്ന സാഹചര്യം നമ്മുടെ മുന്നിലുണ്ട്. ഇത്തരം വിഷയങ്ങളെല്ലാം ഉണ്ടാകുമ്പോഴും കോൺഗ്രസ് കുറ്റകരമായിട്ട് മൗനം പാലിക്കുകയാണ്. ഇത് ജനങ്ങളുമായി സംബന്ധിച്ചു ഇടതുപക്ഷം. ജനങ്ങൾ 10,000-ക്കണക്കിന് ആളുകൾ ഒഴുകിയെത്തി ഇത് കേൾക്കുകയാണ്. നിരവധി പരാതികളും പദ്ധതികളും നിർദ്ദേശങ്ങളും സമർപ്പിക്കുകയാണ്. 100,000-ക്കണക്കിന് പരാതികളും നിർദ്ദേശങ്ങളും പദ്ധതികളുമാണ് സമർപ്പിക്കപ്പെട്ടത്. ഇത് നവകേരള സദസ്സ് നേരിട്ട് നടത്തുന്ന ഒരു പരിപാടിയല്ലല്ലോ. ഏറ്റവും ആദ്യം താലൂക്ക് തലത്തിൽ അദാലത്ത് നടത്തി. ഏകദേശം 76,000-ത്തോളം പരാതി കിട്ടി. 71,000 പരാതിക്ക് പരിഹാരം ഉണ്ടാക്കി. ജില്ലാതലത്തിൽ അദാലത്ത് നടത്തി. ഭൂരിഭാഗം പരാതികൾക്കും പരിഹാരം ഉണ്ടാക്കി. അതിനുശേഷം ഈ കേരളത്തെ മേഖലകളാക്കി തിരിച്ച് നിന്നുപോയ പദ്ധതികൾ ഏതൊക്കെയെന്ന് കണ്ടെത്തി. ആ നിന്നുപോയ പദ്ധതികളെല്ലാം പൂർത്തീകരിക്കാൻ വേണ്ടി കൃത്യമായിട്ടുള്ള ഇടപെടൽ മുഖ്യമന്ത്രി മന്ത്രിമാരും നടത്തി. അതിന്റെ തുടർച്ചയായിട്ടാണ് നവകേരള സദസ്സ്. അതുകൊണ്ട് ഒരു നവകേരളത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു വലിയ ചടുലമായിട്ടുള്ള ഒരു പ്രവർത്തനമാണ് ഈ സദസ്സിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത്. കോൺഗ്രസ് കണ്ടിട്ടില്ലെങ്കിലും ജനങ്ങൾ കണ്ടിട്ടുണ്ട്, ചില മാധ്യമങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും അതുകൊണ്ട് ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. നവകേരള സൃഷ്ടിയിലേക്ക് നമ്മൾ മുന്നേറും.